ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. തിരുവചനത്തിലെ ഒരു ഭാഗം നമുക്ക് ആദ്യം വായിക്കാം. 7 സങ്കീർത്തനം 1 വാക്യം. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ദാവീദ് തന്നെ വേട്ടയാടുന്ന പാപത്തെ ഓർത്ത് ഭയന്ന് ദൈവത്തോട് നിലവിളിക്കുകയാണ്. തന്നെ വേട്ടയാടിക്കൊണ്ടിരുന്ന ശാപങ്ങളെ ഓർത്ത് വിഷമിച്ച് ദൈവത്തോട് നിലവിളിക്കുകയാണ്. തന്നെ വേട്ടയാടിക്കൊണ്ടിരുന്ന ദുരിതങ്ങളെ കണ്ട് ഭയചകിതനായി ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുകയാണ്. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ഹൃദയം തകർന്ന് ഉള്ളു നൊന്ത് ദാവീദ് വലഞ്ഞ് ഭാരപ്പെട്ട് വിഷമിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് സ്വന്തം അനുഭവത്തിൽ നിന്ന് നല്ലതുപോലെ കണ്ടെത്തിയ ദൈവപുരുഷനാണ് ദാവീദ്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് അനുഭവത്തിൽ പഠിച്ചെടുത്ത ദൈവ പൈതലാണ് ദാവീദ്. ഇപ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ദാവീദ് യാചിക്കുകയാണ്. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. പ്രിയപ്പെട്ടവരെ, പാപം ദാവീദിനെ വേട്ടയാടിയതുപോലെ ഇപ്പോൾ നാം ഈ വചനം കേൾക്കുമ്പോൾ നമ്മെ പാപം വേട്ടയാടുന്നുണ്ടോ? പാപത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ നമ്മെ വേട്ടയാടുന്നുണ്ടോ? പാപത്തിൻ്റെ ഭീകരമായ ദുരിതങ്ങൾ നമ്മെ വേട്ടയാടുന്നുണ്ടോ? പാപത്തിൻ്റെ റിയാക്ഷൻസ്, പാപത്തിൻ്റെ അനിവാര്യ ദൂഷ്യഫലങ്ങൾ നമ്മെ വേട്ടയാടുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പാപം നമ്മെ വേട്ടയാടുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കുക, നാം കണ്ടെത്തുക. നമ്മുടെ ജീവിതത്തിൽ പാപം നമ്മെ വേട്ടയാടുന്നു എങ്കിൽ നാം നമ്മുടെ പാപത്തെ കണ്ടെത്തി, നമ്മുടെ പാപത്തെ നാം ഏറ്റുപറഞ്ഞ്, നമ്മുടെ പാപത്തെ നാം ഉപേക്ഷിച്ച് പാപമില്ലാത്ത ജീവിതം നാം തുടങ്ങുക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ ആ തിരുബലിയിൽ നാം ആശ്രയിക്കുകയും ക്രൂസിൽ ചൊരിഞ്ഞ തിരുരക്തത്താൽ നമ്മുടെ പാപങ്ങൾ കഴുകുവാനായി നാം കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയും ചെയ്യുക. ലംഘനങ്ങളെ മറച്ചുവെക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും എന്ന് തിരുവചനം പറയുന്നു. പാപം നമ്മെ വേട്ടയാടുന്നുണ്ടോ? മഹാനായ ഷേക്സ്പിയർ ഒരു വളരെ പ്രശസ്തമായ ഒരു നാടകം രചിച്ചു. ആ നാടകത്തിൻ്റെ പേര് മക്ബെത്ത് എന്നാണ്. മക്ബെത്ത്, ആ നാടകം സാഹിത്യ മൂല്യം ഉൾക്കൊള്ളുന്നതാണ്. അതിനപ്പുറം സദാചാര മൂല്യങ്ങളും കൂടെ, സാൻമാർഗീയ പ്രമാണങ്ങളും കൂടെ, സനാതനമായ സദാചാര മൂല്യങ്ങളും കൂടെ ഉൾക്കൊള്ളുന്നതാണ് മക്ബെത്ത് എന്ന നാടകം. മക്ബെത്തിൽ മക്ബെത്ത് ഒരു പ്രഭുവാണ്. മക്ബെത്തിൻ്റെ ഭാര്യ ലേഡി മക്ബെത്ത് മക്ബെത്തിൻ്റെ രാജസ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ്. രാജാവായി ഭർത്താവ് വാണാൽ എനിക്ക് രാജ്ഞിയായി തീരാമല്ലോ എന്നാണ് ലേഡി മക്ബെത്തിൻ്റെ ആഗ്രഹം. അന്ന് രാജാവായി വാഴുന്നത് ഡങ്കനാണ്. ഡങ്കൻ മരിച്ചാൽ അടുത്ത് കിരീടാവകാശിയായി വാഴാനുള്ളയാൾ മക്ബെത്താണ്. ഡങ്കനെന്ന് മരിച്ചിരുന്നെങ്കിൽ ലേഡി മക്ബെത്ത് ആഗ്രഹിച്ചു. ലേഡി മക്ബെത്ത് ഡങ്കൻ്റെ മരണത്തിന്, ഡങ്കനെ കൊല്ലുന്നതിന്, ഡങ്കനെ വധിക്കുന്നതിന് പലതരത്തിലുള്ള ഗൂഢാലോചനകൾ നടത്തി അതിന് നേതൃത്വം കൊടുത്തു. സ്വന്തം ഭർത്താവിനെ കൊണ്ട് ഡങ്കനെ കൊല്ലിച്ചു. മാത്രമല്ല, അതിനെ തുടർന്ന് സ്വാഭാവികമായും ലഭിക്കുമായിരുന്ന രാജസ്ഥാനം കിട്ടുകയും ചെയ്തു. മക്ബെത്ത് രാജാവായി.
ലേഡി മക്ബത്ത് രാജ്ഞിയായി. കൊട്ടാരക്കെട്ടുകൾ കിട്ടി, അരമനകളും അന്തപ്പുരങ്ങളും കിട്ടി, രാജകീയ പ്രൗഢി കിട്ടി, വളരെ ഉന്നതമായ ജീവിത തോതുകൾ ലഭിച്ചു. പക്ഷേ ലേഡി മക്ബത്തിന് സമാധാനം നഷ്ടപ്പെട്ടു. പാപം അവളെ വേട്ടയാടാൻ തുടങ്ങി. അവളുടെ ഹൃദയത്തിൽ കടുത്ത നൈരാശ്യം വന്നു, വലിയ ദുഃഖവിവശത വന്നു. അവൾ വലഞ്ഞു, അയ്യോ എന്തു വേണ്ടു. അവൾക്ക് തോന്നി അവളുടെ കയ്യിൽ ചോരയുടെ മണമുണ്ടെന്ന്. അവൾക്കൊന്നില്ല, ഭർത്താവിനെ അവൾ പ്രേരിപ്പിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഡങ്കനെ കൊല്ലുന്നതിന് കെണികൾ ഒരുക്കുകയും സ്വന്തം ഭർത്താവിനെ അതിനുവേണ്ടി ഉത്സാഹിപ്പിക്കുകയും ചെയ്തു. ശരി, അവളുടെ കൈകൊണ്ട് കൊന്നില്ല. പക്ഷേ അവളുടെ ധാരണ അവളുടെ കയ്യിൽ ചോര മണക്കുന്നു എന്നാണ്. അവൾ കഴുകും കയ്യ്, പക്ഷേ ചോരയുടെ മണം മാറുന്നില്ല. പെർഫ്യൂംസ് പുരട്ടി സുഗന്ധ വസ്തുക്കൾ ലേപനം ചെയ്തു, പക്ഷേ ചോരയുടെ മണം മാറുന്നില്ല. അവൾ കൂടെ കൂടെ അവൾ കൈ മണക്കും. വിലയേറിയ സുഗന്ധക്കൂട്ടുകൾ കൊണ്ടുവന്നു, വളരെ സുപ്രശസ്തമായ പരിമളക്കൂട്ടുകൾ കൊണ്ടുവന്ന് കയ്യിൽ പുരട്ടി, പക്ഷേ ദുർഗന്ധം മാറുന്നില്ല. ഒരവസരത്തിൽ അവൾ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഷേക്സ്പിയറിൻ്റെ വാക്കുകൾ. അവൾ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഓൾ ദ പെർഫ്യൂംസ് ഓഫ് അറേബ്യ വിൽ നോട്ട് സ്വീറ്റൻ മൈ ലിറ്റിൽ ഹാൻഡ്സ്. എല്ലാ സുഗന്ധവസ്തുക്കളും, ലോകപ്രശസ്തമായ സുഗന്ധവസ്തുക്കളെല്ലാം കൊണ്ടുവന്നാലും എൻ്റെ കയ്യ് ഒന്ന് സുഗന്ധമുള്ളതാക്കാൻ, സുരഭിലമാക്കാൻ സാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞാണ് അവൾക്ക് എഴുതുന്നത്. ഓൾ ദ പെർഫ്യൂംസ് ഓഫ് അറേബ്യ വിൽ നോട്ട് സ്വീറ്റൻ മൈ ലിറ്റിൽ ഹാൻഡ്സ്. പാപം അവളെ വേട്ടയാടുകയായിരുന്നു, പാപം അവളെ പിന്തുടരുകയായിരുന്നു. പാപത്തിൻ്റെ ഭയാനകമായ ഭീതിപ്രദമായ ആക്രമണം അവളെ വലയം ചെയ്യുകയായിരുന്നു. അവൾ നൈരാശ്യത്തിലാണ്ടു. മക്ബത്തോ അതിലേറെ കഷ്ടം. രാജാവായി, പ്രതാപം കിട്ടി, പദവി കിട്ടി, പ്രൗഢി കിട്ടി, രാജകൊട്ടാരം കിട്ടി, രാജകീയ അരമനകൾ കിട്ടി, രാജകീയ സിംഹാസനം കിട്ടി, രാജകീയ ചെങ്കോൽ കിട്ടി, രാജകീയ കിരീടം കിട്ടി. പക്ഷേ രാജാവായ മക്ബത്തിന് കടുത്ത നൈരാശ്യം. എന്താണ്? മക്ബത്ത് കൂടെ കൂടെ കൈ കഴുകും, കയ്യിൽ ചോരയുണ്ടെന്നാണ് മക്ബത്തിൻ്റെ ധാരണ. ചോര കയ്യിൽ അവിടെ അവിടെ പറ്റി പിടിച്ചിരിക്കുന്നുവെന്ന്, ചോരക്കറ കയ്യിലുണ്ട് എന്ന് മക്ബത്ത് വിഷമിച്ചു. കൂടെ കൂടെ കഴുകി, പക്ഷേ ഈ ചോരക്കറയുണ്ടെന്ന് ധരിച്ച് മക്ബത്ത് വളരെ നിരാശയോടെ ഇങ്ങനെ പറഞ്ഞു, അതും ഷേക്സ്പിയറിൻ്റെ വാക്കുകൾ: ഓൾ ദ നെപ്റ്റ്യൂൺസ് ഓഷ്യൻസ് കനോട്ട് ക്ലെൻസ് ദ ബ്ലഡ് സ്റ്റെയിൻസ് ഫോർ മൈ ഹാൻഡ്സ്. എൻ്റെ കൈകളിൽ നിന്ന് ബ്ലഡ് സ്റ്റെയിൻസ് മാറ്റാൻ ഈ അണ്ടകടാഹത്തിലെ സകല ജലരാശിയും കൊണ്ടുവന്ന് കഴുകിയിട്ടും പറ്റുന്നില്ലല്ലോ എന്ന്. ഓൾ ദ നെപ്റ്റ്യൂൺസ് ഓഷ്യൻസ് കനോട്ട് ക്ലെൻസ് ദ ബ്ലഡ് സ്റ്റെയിൻസ് ഫ്രം മൈ ഹാൻഡ്സ്. തീർത്തും നിരാശയിലായി. രാജകീയ പ്രൗഢിയും പ്രതാപവും ആഡംബരവും എല്ലാ സവിശേഷതകളും പദവികളും ലഭിച്ചു. പക്ഷേ സമാധാനം നഷ്ടപ്പെട്ടു, സ്വസ്ഥത പോയി, പാപം വേട്ടയാടുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പാപം വേട്ടയാടുന്നുണ്ടോ? എന്നോ ഒരിക്കൽ ചെയ്തുപോയ പാപത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ നിങ്ങളെ ആക്രമിക്കുന്നുണ്ടോ? നിങ്ങളുടെ മനസാക്ഷിയെ കുത്തി നോവിക്കുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിനെ കൂടെ കൂടെ ശല്യപ്പെടുത്തുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തെ വല്ലാതെ അലട്ടുന്നുണ്ടോ? ദാവീദ് രാജാവ് ഒരവസരത്തിൽ പറഞ്ഞു, ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല എന്ന്. 16 സങ്കീർത്തനത്തിൽ ദാവീദ് അങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ എൻ്റെ ദൈവമായ യഹോവയെ മുൻപിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. മുൻപിൽ ദൈവം, വലത്തുഭാഗത്ത് ദൈവം. എന്നാൽ ആ ദാവീദ് ഇപ്പോൾ പാപം വേട്ടയാടിയപ്പോൾ ദാവീദ് പറയുകയാണ്: രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. 51 സങ്കീർത്തനത്തിൽ ദാവീദ് ഏങ്ങലടിച്ചുകൊണ്ട് പറയുകയാണ്: എൻ്റെ ദൈവമേ, രാവായാലും പകലായാലും ഞാൻ കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും കാണുന്നത് എൻ്റെ പാപത്തെയാണ്. ഇങ്ങനെയാണ് ദാവീദ് പറയുന്നത്: എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിലിരിക്കുന്നു. 51 സങ്കീർത്തനം 3 വാക്യം: എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു.
ദൈവപുരുഷൻ്റെ മുൻപിൽ ദൈവം ഉണ്ടായിരുന്നു ഒരു സമയത്ത്, ദൈവവൈതലിൻ്റെ മുൻപിൽ ദൈവം ഉണ്ട് എന്നുള്ള പ്രാഗൽഭ്യം ഉണ്ടായിരുന്ന ഒരു സമയത്ത്. പക്ഷേ ഇപ്പോൾ ദൈവമല്ല, ഇപ്പോൾ മുൻപിൽ നിൽക്കുന്നത് പാപമാണ്. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. ഡേ ആൻഡ് നൈറ്റ് മൈ സിൻ ഹോണ്ടത് മീ എന്നാണ് ലിവിങ് ബൈബിളിൽ നിന്ന് വായിക്കുന്നത്. രാവും പകലും എൻ്റെ പാപം എന്നെ ബാധിക്കുന്നു എന്ന്, എന്നെ ഹോണ്ട് ചെയ്യുന്നു എന്ന്. രാവും പകലും എൻ്റെ പാപം എന്നെ ബാധിക്കുന്നു. ദാവീദ് കരയുകയാണ്, പാപം വേട്ടയാടുന്നു. നമുക്കറിയാം, പീലാത്തോസാണ് നമ്മുടെ കർത്താവിനെ ക്രൂശിക്കാൻ വിധിച്ചത്. അന്നത്തെ റോമൻ ഗവൺമെൻറ് നിയമിച്ച ഗവർണറാണ് പീലാത്തോസ്. പീലാത്തോസ് കർത്താവിനെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തു. പീലാത്തോസ് നോക്കി, യേശു നിരപരാധിയാണെന്ന് മനസ്സിലായി. യഹൂദന്മാർ, മഹാപുരോഹിതന്മാർ അസൂയ കൊണ്ടാണ് യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തത് എന്ന് പീലാത്തോസിന് മനസ്സിലായി എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 19 അധ്യായം വായിക്കുമ്പോൾ കാണാം. അസൂയ മുഴുത്ത് മതമേധാവികൾ യേശുവിനെ ക്രൂശിക്കാൻ കൊടുത്തു എന്ന് പീലാത്തോസിന് മനസ്സിലായി. എന്നാൽ പീലാത്തോസിന് ഒരു കാര്യം, ഞാൻ ഈ യേശുവിനെ വെറുതെ വിട്ടാൽ ഞാൻ സീസറുടെ സ്നേഹിതനല്ല എന്ന് എനിക്കെതിരെ ആരോപണം വരും, എൻ്റെ ജോലി തെറിച്ചു പോകും, എൻ്റെ ഉദ്യോഗ പ്രൗഢി പോകും, എൻ്റെ ഇന്നത്തെ സ്ഥാനമാനങ്ങൾ പോകും. അതുകൊണ്ട് യേശുവിനെ നിരപരാധിയാണെങ്കിലും ക്രൂശിക്കാൻ കൊടുത്താൽ എനിക്ക് എൻ്റെ നില നിലനിർത്താമല്ലോ, എൻ്റെ പദവി നിലനിർത്താമല്ലോ എന്നേ പീലാത്തോസ് വിചാരിച്ചുള്ളൂ. ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല, നിങ്ങളിവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ എന്ന് പീലാത്തോസ് പറഞ്ഞു. പീലാത്തോസ് 3 പ്രാവശ്യം പറഞ്ഞതായിട്ട് തിരുവചനം പറയുന്നുണ്ട്, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല, നിങ്ങളിവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ. പ്രിയപ്പെട്ടവരെ, ലോക ചരിത്രത്തിലെ ഒരു വലിയ വൈരുദ്ധ്യമാണത്, ഒരു പാരഡോക്സാണ്. ലോക ചരിത്രത്തിലെ, ലോകത്തിലെ ഈ നീതിന്യായ വ്യവസ്ഥിതിയിലെ ഒരു വലിയ പാരഡോക്സ്, ഒരു വലിയ വൈരുദ്ധ്യം, വിരോധാഭാസം. കുറ്റം കാണുന്നില്ല, നിങ്ങളിവനെ കൊണ്ടുപോയി ക്രൂശിപ്പീനെന്ന് പീലാത്തോസ് പറഞ്ഞു. പീലാത്തോസിൻ്റെ ഉള്ളിൽ മനസ്സല്യം. ഭാര്യ പ്രത്യേകം ആളയച്ച് പറയിച്ചു, ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, അയ്യോ ഒന്നും ചെയ്തേക്കല്ലേ. സ്വന്തം ഭാര്യ പറഞ്ഞു, പീലാത്തോസിനെ അലട്ടുന്നുണ്ട് അത് ചിന്ത. പക്ഷേ ഭാര്യ പറഞ്ഞതാണെങ്കിലും, മുന്നറിയിപ്പുകൾ കിട്ടിയതാണെങ്കിലും, വേണ്ടാത്ത കാര്യമാണെന്ന് മനസ്സിലായെങ്കിലും, യേശുവിനെ ക്രൂശിക്കാൻ കൊടുക്കുന്നത് ന്യായമല്ലെന്ന് അറിയാമെങ്കിലും, പീലാത്തോസിന് സ്വന്തം ഔദ്യോഗിക പ്രൗഢി നിലനിർത്തേണ്ടിയിരിക്കുന്നു, സ്ഥാനവും മാനവും നിലനിർത്തേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി യേശുവിനെ ക്രൂശിക്കാൻ കൊടുത്തു. അവർ പടയാളികൾ യേശുവിനെ കയ്യേറ്റു, യേശുവിനെ ചാട്ടവാറുകൊണ്ട് അടിച്ചു, യേശുവിനെ മുൾമുടി ധരിപ്പിച്ച് കയ്യിൽ കോല് കൊടുത്ത് പരിഹസിച്ച് യേശുവിൻ്റെ കണ്ണ് മൂടിക്കെട്ടി കന്നത്തേക്ക് അടിച്ചിട്ട്, നീ പ്രവാചകനല്ലേ, കാണാതെ പറ നിന്നെ തല്ലിയ ആൾ ആരാണ്, ആ പേരെന്ന് പറഞ്ഞ് കേൾക്കട്ടെ. യേശുവിനെ പരിഹസിച്ചു, കളിയാക്കി. നിന്നെ തല്ലിയതാര് കണ്ണ് മൂടിക്കെട്ടി തല്ലിയിട്ട്, നീ വലിയ പ്രവാചകനൊക്കെയാണെന്നാണല്ലോ പറയുന്നത്, ഒന്ന് കാണാതെ പറഞ്ഞേ ആരാ തല്ലിയത്, ആളുടെ പേരെന്ന് പറഞ്ഞ് പരിഹസിക്കാവുന്നതിൻ്റെ പരമാവധി പരിഹസിച്ചു. പടയാളികൾ യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി. പീലാത്തോസിന് ഒരു സ്വസ്ഥതയില്ല, എന്തോ ചില ചിന്തകൾ അലട്ടുന്നു. വേണമായിരുന്നോ, അയ്യോ വേണ്ടായിരുന്നു. അപ്പോഴാണ് അരിമത്തിക്കാരൻ യോസേപ്പ് വരുന്നത്. ഒരു മന്ത്രിയാണ്, ഉന്നതസ്ഥാനിയാണ്, നിക്കോദിമോസ് പിന്നാലെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം സന്നദ്ധരി സംഘത്തിലെ അംഗമാണ്, ഉയർന്ന പദവിയുള്ളവരാണ് രണ്ടുപേരും. അരിമത്തിക്കാരൻ യോസേപ്പ് ചോദിച്ചു, ആ നീതിമാൻ്റെ തിരിശരീരം ഞങ്ങൾ അടക്കം ചെയ്തുകൊള്ളട്ടെ. പീലാത്തോസ് ഒന്ന് ഞെട്ടി. അവൻ മരിച്ചു കഴിഞ്ഞോ? ഞെട്ടലോടെ, ഉള്ളിലൊരു തീയാളി, ഉള്ളിലൊരു വലിയ വെപ്രാളം, വലിയ പരിഭ്രാന്തി. അവൻ മരിച്ചു കഴിഞ്ഞോ? പീലാത്തോസ് അനുവദിച്ചു. അരിമത്തിക്കാരൻ യോസേപ്പ് നിക്കോദിമോസും പോയി. പീലാത്തോസ് സിംഹാസനത്തിലിരുന്നു, സ്വസ്ഥതയില്ല, ചാടി എഴുന്നേറ്റു, വേഗം പോയി കൈ കഴുകി. ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല. കാരണം, ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയിട്ടാണ് ക്രൂശിക്കാൻ വിട്ടുകൊടുത്തത്. നിങ്ങൾ തന്നു, നിങ്ങൾ ഏൽപ്പിച്ചു, നിങ്ങൾ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നു, ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. യഹൂദന്മാർ പറഞ്ഞു, നിനക്ക് പങ്ക് വേണമെന്നില്ല, ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും വന്നുകൊള്ളട്ടെ, തലമുറകൾക്ക് വന്നുകൊള്ളട്ടെ, ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. യഹൂദ മതമേധാവികൾ പറഞ്ഞു, ആ പങ്ക് നീ ഏൽക്കണമെന്നില്ല, ഞങ്ങൾക്ക് മതി. പക്ഷേ അവർ പറഞ്ഞാലും ക്രൂശിക്കാൻ കൊടുത്തവന് പങ്കില്ലേ. പ്രിയപ്പെട്ടവരെ, എന്തുണ്ടായി?
പീലാത്ത ദിവസം സ്വസ്ഥതയില്ല, കൈ കഴുകി. ഏതാനും മണിക്കൂർ മുൻപ് ഈ നീതിമാൻ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയ പീലാത്തോസ് ഇപ്പോൾ പോയി കൈ കഴുകി, പക്ഷേ സ്വസ്ഥത കിട്ടുന്നില്ല. അല്പനേരം കിടക്കാം, ഇല്ല, ഉറക്കം വരുന്നില്ല, സ്വസ്ഥതയില്ല. ചാടി എഴുന്നേറ്റു, പിന്നെയും പോയി കൈ കഴുകി, പിന്നെയും കൈ കഴുകി, സ്വസ്ഥതയില്ല, ഉറക്കം വരുന്നില്ല. വൈകുന്നേരമായി, ആഹാരം എന്തെങ്കിലും കഴിക്കാം? വേണ്ട, കഴിക്കാൻ തോന്നുന്നില്ല, വിശപ്പില്ല, കിടക്കാം. ലൈറ്റ് അണച്ചു, പക്ഷേ കിടക്കാൻ തോന്നുന്നില്ല. ചരിത്രം പറയുന്നു, ഐതിഹ്യം പറയുന്നു, ബൈബിളിൽ പറയുന്നില്ല. ഐതിഹ്യം പറയുന്നത് പീലാത്തോസിന് മനസ്സല്യം വർദ്ധിച്ചു. രാത്രി ഉറങ്ങുന്നില്ല, പകലും രാവും ഉറങ്ങുന്നില്ല. കൂടെ പോയി കൈ കഴുകും, സ്വസ്ഥത കിട്ടുന്നില്ല. കൈ കഴുകിയാൽ പാപക്കറ മാറുമോ? പ്രിയപ്പെട്ടവരെ, നാം പാപം ചെയ്തിട്ട് വലിയ പുണ്യപ്രവൃത്തികൾ ചെയ്താൽ പാപക്കറ മാറുമെന്നാണോ ധാരണ? ദൈവത്തിന് സ്തോത്രം, കൈ കഴുകി വെള്ളം കൊണ്ട് കഴുകിക്കളയാവുന്നതാണോ പാപം? പീലാത്തോസ് കൈ കഴുകി, പാപം മാറുന്നില്ല, പാപം വേട്ടയാടുകയാണ്. എന്തുണ്ടായി? ചരിത്രം പറയുന്നത് പീലാത്തോസ് മനോരോഗിയായി. ഐതിഹ്യം പറയുന്നത് പീലാത്തോസ് ആത്മഹത്യ ചെയ്തു എന്നാണ്. കിരീടം നിലനിർത്താൻ, ഗവർണർഷിപ്പ് നിലനിർത്താൻ, ഔദ്യോഗിക പ്രൗഢി നിലനിർത്താൻ, പാപമില്ലാത്ത കുറ്റമില്ലാത്ത ദൈവപുത്രനെ ക്രൂശിക്കാൻ കൊടുത്തു. പക്ഷേ ആ ഗവർണർഷിപ്പിൽ തുടർന്ന് നിൽക്കാൻ സാധിച്ചില്ല. പീലാത്തോസ് ആത്മഹത്യ ചെയ്തു എന്ന് ചരിത്രം പറയുന്നു. പാപം വേട്ടയാടുന്നു. ദൈവജനമേ, ഈ സമയത്ത് ഞാൻ വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കട്ടെ. നിങ്ങളുടെ ആഴെയെല്ലാം ജീവിതത്തിൽ പാപം നിങ്ങളെ വേട്ടയാടുന്നുണ്ട്. എന്നോ ഒരിക്കൽ ചെയ്തു പോയ തിന്മ നിങ്ങളെ അലട്ടുന്നുണ്ട്. എന്നോ ഒരിക്കൽ വന്നുപോയ ചില തെറ്റുകളുടെ ദൂഷിത ഫലങ്ങൾ നിങ്ങളെ അനുധാവനം ചെയ്യുന്നുണ്ട്, നിങ്ങളെ പിന്തുടരുന്നുണ്ട്. പാപം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ മനസ്സല്യം വരുത്തുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നൈരാശ്യം വരുത്തുന്നുണ്ട്. നിങ്ങളെ ആകുലപ്പെടുത്തുന്നുണ്ട്. തിരുവചനം പറയുന്നു, ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായി നിന്റെ പാപം നിന്നെ കണ്ടെത്തും. സംഖ്യാപുസ്തകം 32:23 വാക്യം അങ്ങനെയാണ് വായിച്ചത്. നിന്റെ പാപം നിന്നെ കണ്ടെത്തും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായി നിന്റെ പാപം നിന്നെ കണ്ടെത്തും. നിന്റെ പാപം നിന്നെ കണ്ടെത്തുമെന്ന് നീ തീരുമാനിച്ചു കൊള്ളുക, നീ തീർച്ചയാക്കിക്കൊള്ളുക. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായി നിന്റെ പാപം നിന്നെ കണ്ടെത്തും. ഗലാത്തി ലേഖനം 6:7 നാം എന്താണ് കണ്ടത്? ആസ് യു സോ സോ യു റീപ്പ്. നീ എന്ത് വിതയ്ക്കുന്നോ അത് തന്നെ നീ കൊയ്യും. വിതച്ചാൽ അത് തന്നെ കൊയ്യും. വിതച്ചാൽ അതിലേറെ കൊയ്യും. വിതച്ചാൽ പല നാളുകൾക്ക് ശേഷം കൊയ്യും. വിതച്ചാൽ കൊയ്യും. ആസ് യു സോ സോ യു റീപ്പ്. വിതയ്ക്കുന്നത് അത് തന്നെ കൊയ്തെടുക്കേണ്ടി വരും. വിതയ്ക്കുന്നതിൽ ഏറെ കൊയ്തെടുക്കും. വിതച്ചാൽ പല നാളുകൾക്ക് ശേഷം കൊയ്യും. സഹോദരങ്ങളെ, പാപത്തെ മറയ്ക്കാൻ സാധ്യമല്ല. പാപത്തെ ഒളിക്കാൻ സാധ്യമല്ല. പാപത്തിൽ തെറ്റിയോടാൻ സാധ്യമല്ല. പാപം ചെയ്തിട്ട് മറഞ്ഞിരിക്കാമെന്ന് ധരിക്കേണ്ട. കാരണം തിരുവചനം പറയുന്നു, വെളിപ്പാട് പുസ്തകം 2:23 വാക്യം പറയുന്നു, ഞാൻ ഉൾപൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. ഞാൻ ഉൾപൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ. ഹൃദയത്തെ ആരായുന്ന ദൈവം. ദൈവത്തിന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അവൻ ഹൃദയത്തെ ശോധന ചെയ്യുന്നു. അവൻ ഹൃദയത്തെ ആരായുന്നു. ഞാൻ ഉൾപൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും എന്ന് വെളിപ്പാട് 2:23 കാണുന്നു. സങ്കീർത്തനം 7:9 നാം കാണുന്നു. ഇങ്ങനെയാണ് വായിക്കുന്നത്, നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ എന്ന്. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ എന്ന്. എബ്രായ ലേഖനം 4:13 വാക്യം പറയുന്നു, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. നിത്യനായ ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല. ദൈവത്തെ ഒളിക്കാൻ സാധ്യമല്ല. 1 ദിനവൃത്താന്തം 28:9 വാക്യം വായിക്കുമ്പോൾ ഇത് തന്നെ അവിടെ കാണാം. നിത്യനായ ദൈവം സകലവും ശോധന ചെയ്യുന്നു എന്ന് അവിടെയും നാം കാണുന്നുണ്ട്. ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല എന്ന്. 1 ദിനവൃത്താന്തം 28:9 വാക്യം വായിക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്, യഹോവ സർവ്വ ഹൃദയങ്ങളെയും പരിശോധിക്കുകയും
വിചാരങ്ങളും നിരൂപണങ്ങളുമെല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒന്ന് ദിനവൃത്താന്തം 28:9, യഹോവ സർവഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. വിചാരങ്ങൾ ഗ്രഹിക്കുന്നു, നിരൂപണങ്ങൾ ഗ്രഹിക്കുന്നു. ദൈവജനമേ, നമ്മുടെ ചിന്തകൾ ദൈവം അറിയുന്നു, നമ്മുടെ രഹസ്യങ്ങൾ ദൈവം അറിയുന്നു, ദൈവം എല്ലാം കാണുന്നു. അവനെ മറയ്ക്കാൻ സാധ്യമല്ല. ഭർത്താവിനെ മറയ്ക്കാം, ഭാര്യയെ ഒളിക്കാം, മക്കളെ മറയ്ക്കാം, മാതാപിതാക്കളെ ഒളിക്കാം, അധ്യാപകരെ മറയ്ക്കാം, കൂട്ടുകാരെ മറയ്ക്കാം, ഈ ലോകത്ത് മനുഷ്യരെല്ലാം മറയ്ക്കാം, പക്ഷേ സ്വർഗത്തിലെ ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല. ഈ ലോകത്തെമ്പാട് ഊടാടിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കണ്ണുകളെ മറയ്ക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. അവൻ ഇരുട്ടത്ത് മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കുന്നവനാണ്. അവൻ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനാണ്. വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ പറയും, നിത്യനായ ദൈവം രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനാണ്. അവൻ ഇരുട്ടത്ത് മറഞ്ഞിരിക്കുന്നത് അവൻ വെളിച്ചത്താക്കുന്നവനാണ്. ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല. അതിശ്രദ്ധേയമായ ഒരു സങ്കീർത്തനമുണ്ട്, 139 സങ്കീർത്തനം. 139 സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ എന്താണ് കാണുന്നത്? ഈ ദാവീദ് തന്നെ അവിടെ പറയുകയാണ്, യഹോവേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിൻ്റെ കൈയിൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് നിന്ന് വാർത്താൽ അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും, നിൻ്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചവൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കുകയില്ല, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. ദാവീദ് എങ്ങലടിച്ചുകൊണ്ട് പറയുകയാണ്, യഹോവേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നത് നീ അറിയുന്നു, ഞാൻ എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു, എൻ്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു, ഞാൻ എൻ്റെ കിടപ്പും എൻ്റെ നടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല, നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. എൻ്റെ ദൈവമേ, നിന്നെ ഒളിച്ച് ഞാൻ എവിടെ പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ എവിടെയുണ്ട്? പാതാളത്തിൻ്റെ കിടക്ക വിരിച്ചാൽ നീ എവിടെയുണ്ട്? ദൈവജനമേ, നിത്യനായ ദൈവത്തെ മറയ്ക്കാമെന്ന് കരുതരുത്. മനുഷ്യരെ നിനക്ക് ഒളിക്കാം, മനുഷ്യരെ മറയ്ക്കാം, സ്വർഗത്തിലെ ദൈവത്തെ മറയ്ക്കാൻ സാധ്യമല്ല, ദൈവത്തെ ഒളിക്കാൻ സാധ്യമല്ല. അവൻ ഹൃദയങ്ങളെ, അന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നവനാണ്. അവൻ ഉൾപ്പുകളെ ശോധന ചെയ്യുന്നവനാണ്. അവൻ ഇരുട്ടത്തിരിക്കുന്നത് വെളിച്ചത്താക്കുന്നവനാണ്. മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്ത് കൊണ്ടുവരുന്നവനാണ്. അവൻ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനാണ്. അവൻ്റെ പുസ്തകത്തിലെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം ഓർമ്മയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. വേദപുസ്തകം പറയുന്നത് സ്മരണയുടെ പുസ്തകമെന്നാണ്. മലാഖി പ്രവാചകൻ്റെ പുസ്തകം 3 നാം ആ പുസ്തകത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്. മലാഖി പ്രവാചകൻ്റെ പുസ്തകം 3 യഹോവയുടെ സന്നിധിയിൽ ഒരു പുസ്തകം വെച്ചിരിക്കുന്നു, സ്മരണയുടെ പുസ്തകമെന്ന്, ഓർമ്മയുടെ പുസ്തകം. ദൈവജനമേ, ഈ പുസ്തകം തുറക്കുന്നൊരു നാളുണ്ട്. ജീവൻ്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറക്കുന്നൊരു നാളുണ്ട്. അത് ന്യായവിധി നാളാണ്, അത് ന്യായവിസ്താര ദിവസമാണ്. അന്ന് സകലരും അവിടെ വെളിപ്പെടും, എല്ലാവരും അവിടെ വന്ന് മുട്ടുമടക്കേണ്ടി വരും. പാപത്തിൻ്റെ ശിക്ഷ തൽക്കാലം കിട്ടിയില്ലെങ്കിലും, പ്രിയപ്പെട്ടവരെ, പാപം നമ്മെ പിടികൂടും, പാപം നമ്മെ കണ്ടെത്തും. ആസ് യു സോ സോ യു റീപ്പ്, നീ വിതയ്ക്കുന്നത് നീ കൊയ്യും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിശ്ചയമായി നിന്റെ പാപം നിന്നെ കണ്ടെത്തും. പാപം നിന്നെ കണ്ടെത്തുന്നതിന് മുൻപ് ദൈവവൈദലേ, നീ നിന്റെ പാപത്തെ നീ കണ്ടെത്തുക. പാപത്തെ കണ്ടെത്തി കർത്താവിനോട് തുറന്നു പറയുക, അപ്പാ ക്ഷമിക്കണമേ, നാഥ പൊറുക്കണമേ, കർത്താവേ എനിക്ക് മാപ്പ് തരണമേ, എന്നെ വിശുദ്ധനാക്കണമേ, എന്റെ പാപക്കറകൾ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്റെ പാപത്തിന്റെ സകല മാലിന്യങ്ങളും പരിഹരിച്ച് എന്നെ നിന്റെ തിരുരക്തത്താൽ കഴുകി വെടിപ്പാക്കി എന്റെ ചോര വരണ്ട എന്റെ ജീവിതത്തിൽ, എന്റെ കറപറ്റിയ ജീവിതത്തിൽ, അഴുക്കുപറ്റിയ ജീവിതത്തിൽ തിരുരക്തം തളിച്ച് എന്നെ വിശുദ്ധനാക്കണമേ, പാപമാലിന്യങ്ങൾ മായിച്ചു കളയണമേ, എന്നോട് മനസ്സലിയണമേ. ദൈവജനമേ, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, പാപം നിങ്ങളെ കണ്ടെത്തുന്നതിന് മുൻപ് നിങ്ങൾ പാപത്തെ കണ്ടെത്തുവീൻ, പാപത്തോട് യാത്ര പറയുവീൻ, പാപമില്ലാത്ത പുതിയ ജീവിതം തുടങ്ങുവീൻ, പാപ
ഭയങ്കര ഫലങ്ങളിൽ നിന്ന് മോചനം നേടുവീൻ. അതിനത്രേ ക്രൂശിലേശു മരിച്ചത്. അവന്റെ തിരുരക്തം ഗുണകരമായി സംസാരിക്കുന്നുണ്ട്. യേശുവിന്റെ രക്തം സകല ഭാവവും പോക്കി ശുദ്ധീകരിക്കുന്നു. പ്രാർത്ഥിപ്പീൻ ദൈവജനമേ, കരയുവീൻ ദൈവജനമേ, അനുഭവിപ്പീൻ ദൈവജനമേ, ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിപ്പീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, അൻപുള്ള രക്ഷിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ജീവന്റെ അരുളപ്പാടുകൾക്കായി സ്തോത്രം. സ്നേഹത്തിന്റെ ദൂതനായി സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവേ, ഇന്ന് ഈ വചനം കേട്ട് എല്ലാവരെയും ആശീർവദിക്കണം, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പാപക്കറകൾ കഴുകുകയും പാപബന്ധനങ്ങൾ അഴിക്കുകയും പൈശാചിക ബാധകൾ മാറ്റുകയും എൻ്റെ കർത്താവേ സമ്പൂർണമായ വിശുദ്ധിയുടെ പുതുജീവിതത്തിന് ഭാഗ്യം നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരങ്ങൾ അകറ്റണമേ, രോഗങ്ങൾ നീക്കണമേ, പാപം മാറുമ്പോഴുള്ള സൗഖ്യം നൽകണമേ, പാപം മാറുമ്പോഴുള്ള രോഗസൗഖ്യം നൽകണമേ, പാപം മാറുമ്പോഴുള്ള മനസ്സൗഖ്യം നൽകണമേ, പാപം മാറുമ്പോഴുള്ള ആത്മസൗഖ്യം നൽകണമേ, പാപം മാറുമ്പോഴുള്ള ജീവിത സൗഖ്യം നൽകണമേ, പാപം മാറുമ്പോഴുള്ള സ്വർഗരാജ്യം നൽകണമേ, പാപം മാറുമ്പോഴുള്ള നിത്യജീവൻ നൽകണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ രക്ഷണീയമായ നാമത്തിൽ തന്നെ